വൈകുന്നേരങ്ങളിലും പ്രഭേച്ചി ഈ കുളത്തിലുണ്ടാകും. ഒപ്പം നാട്ടിലെ കുട്ടികളും നീന്തൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുതിർന്നവരുമെല്ലാം. പ്രായത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഇതുകൊണ്ടായിരിക്കും. പ്രകൃതിയിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾക്ക് എനർജി കൂടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ആരോഗ്യം കൂടുകയുള്ളൂ. ഓരോ ദിവസവും നമ്മളെ എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ചോദിക്കും ഇത്ര ഞാൻ 3 മണി 3:30 വന്നിട്ട് 7:30 ആകും വീട്ടിലെത്തുമ്പോൾ, ഇത്രയും സമയം വെള്ളത്തിൽ നിന്നൊരു ക്ഷീണമല്ലേ? പക്ഷേ എനിക്ക് ക്ഷീണമല്ല, എനിക്ക് ഓരോ ദിവസം കൂടുതൽ ഉന്മേഷമാണ് തോന്നുന്നത്. നീന്തൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 11 വർഷമായി. നീന്തൽ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിയതൊന്നുമല്ല, ചെറുപ്പകാലത്ത് അച്ഛൻ പഠിപ്പിച്ചിട്ട് നീന്താൻ നന്നായിട്ട് അറിയാം. അപ്പോൾ കല്ലിട്ടുഴിയിലൊക്കെയാണ് അന്ന് പഠിച്ചത്. പിന്നെ അപ്പോൾ 2010 കൂടുതൽ സ്ഥലത്ത് വെള്ളം നിറഞ്ഞപ്പോൾ ഞാൻ നീന്താൻ പോയി കൂട്ടുകാരൊത്തിട്ട്. ആ സമയത്ത് കൂടുതൽ കുട്ടികളൊക്കെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവർ പറഞ്ഞു, പ്രഭാന്തി ഞങ്ങളെയോടി നീന്താൻ പഠിപ്പിക്കുമെന്ന്. ആ സമയത്താണ് ഞാൻ കുട്ടികളൊക്കെ പഠിപ്പിച്ച് തുടങ്ങിയത്. കഴി 2018 ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുളം നന്നാക്കി എടുത്തപ്പോൾ അതിൽ നന്നായിട്ട് ഒരുപാട് കുട്ടികളെ അന്ന് നീന്തൽ പഠിപ്പിച്ചു. അത് ട്യൂബ് ഉപയോഗിച്ചിട്ടും പിന്നെ കന്നാസ് കെട്ടിയിട്ടൊക്കെയായിരുന്നു. അന്ന് അവിടെ ഒരു നീന്തൽ മത്സരമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു നവയുഗ ആർട്സ് ക്ലബ്ബ് എന്നുള്ള ക്ലബ്ബ് ഞങ്ങളെ അവിടെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ഈ വർഷം മാത്രമാണ് ഞാൻ എത്ര ആളെ പഠിപ്പിച്ചു എന്ന് കണക്ക് വെച്ചത്. അപ്പോൾ ഒരു 72-73 ആൾ പഠിച്ച് കയറിയൊരു 10-40 ആളുണ്ട്. ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 40 അടുത്തുണ്ട്. എന്തായാലും ഒരു 80 ആളെ അടുത്തൊക്കെ ഇപ്രാവശ്യം പഠിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ലൈഫ് ജാക്കറ്റ്, ബോട്ടിൽ ലൈഫ് ജാക്കറ്റ്, അതായത് പാഴ് വസ്തുവാണ് ശരിക്കും ബോട്ടിൽ വെള്ളമൊക്കെ കുടിച്ചിട്ട് കളയുന്നത്. ഞാനെപ്പോഴും വണ്ടിയുമ്പോൾ പോകുമ്പോൾ ഒരു സഞ്ചി എടുത്ത് വെച്ചിട്ട് അതിൽ ഞാൻ വഴി കാണുന്ന ബോട്ടിലെല്ലാം പെറുക്കി വെച്ചിട്ട് ഞാൻ ആ വീട്ടിൽ വന്നിട്ട് ലൈഫ് ജാക്കറ്റ് ആക്കിയിട്ട് കെട്ടും. ഇവിടെ ചിലവഴിക്കുന്ന സമയമാണ് ഏറ്റവും വിലപ്പെട്ടത്. എന്താണെന്ന് വെച്ചാൽ, ഒരാൾ വെള്ളത്തിൽ പോയിട്ട് മരിച്ചു പോകണേ നമ്മൾ രക്ഷിച്ചതിന് തുല്യമാണ് അവരെ നീന്തൽ പഠിപ്പിച്ചാൽ. പിന്നെ അവരിലൂടെ ആ കുട്ടികളും മറ്റുള്ളവരെ രക്ഷിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും ഒക്കെ ഉപകാരമാവില്ല. സമൂഹത്തിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രളയം വന്നിട്ടൊക്കെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നീന്താനറിയാതെയൊക്കെ പ്രയാസപ്പെട്ട ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. പുഴവക്കത്തുള്ള ആൾക്കാരൊക്കെ കുറേ എന്നോട് കഴിഞ്ഞ തവണയും അതിൻ്റെ മുന്നേത്തെ കൊല്ലമൊക്കെ ഈ ലൈഫ് ജാക്കറ്റ് ഞാൻ പഠിച്ചപ്പം ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ട് ഞാൻ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ ലൈഫ് ജാക്കറ്റ്. ഇപ്പോൾ തന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പഠിച്ച കുട്ടികളെ അക്കരെ ഇക്കരെ നീന്തിപ്പിക്കാൻ, ഞാൻ ആദ്യം പഠിച്ച ബാച്ചിലെ കുട്ടികൾ പ്രാക്ടീസിന് വരുമ്പോൾ അവരെ കയ്യിൽ വെറുതെ ഒരു ലൈഫ് ജാക്കറ്റ് കൊടുത്തിട്ട് അവരെ കൂടെയാണ് മറ്റവരെ വിടുന്നത്. അപ്പോൾ അവർക്ക് അതൊരു പഠനം കൂടിയാണ്. എന്താ വെച്ചാൽ, മറ്റുള്ളവരെ രക്ഷിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതിൻ്റെ ഒരു ക്ലാസ്സും കൂടിയാണ് അത് കൊടുക്കുന്നത്. നമ്മൾ സൗജന്യമായിട്ടാണ് നീന്തൽ പഠിപ്പിച്ച് കൊടുക്കുന്നത്. പക്ഷേ ചിലർ കുട്ടികൾ പഠിച്ച സന്തോഷത്തിന് പ്രഭേച്ചിത് വെക്കണമെന്ന് പറഞ്ഞ് തന്നാൽ അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ റെസീറ്റ് എഴുതിയിട്ട്, പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റാണ്, 2015 രജിസ്ട്രേഷനാണ്, അപ്പോൾ അതിൻ്റെ റെസീറ്റ് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ടൈലറിംഗ് ഉണ്ട്. ടൈലറിംഗ് എടുക്കുന്നത് ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. ഹസ്ബൻഡ് 2 പെൻഷൻ വാങ്ങുന്ന ആളാണ്. അപ്പോൾ അത് മതിയല്ലോ ജീവിക്കാൻ. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ഏറ്റവും വലുതാണല്ലോ. എല്ലാ ദിവസവും ഇവിടെ വന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ 7:30 വീട്ടിലെത്തുമ്പോൾ, അങ്ങനെ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാ വർഷവും ഒരുപാട് ആൾക്കാരെ പഠിപ്പിക്കണം എന്ന് തന്നെയാണ്. അതിനുമ്പോൾ ഇങ്ങനെ ആരോഗ്യം ഉണ്ടാവട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. മറ്റൊന്നുമല്ലല്ലോ. അരുൺ നിലമ്പൂരിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.